ശക്തമായ മഴ തുടരുന്ന മലയോര മേഖലയിൽ വെള്ളപ്പൊക്കവും ദുരിതങ്ങളും ചാലിയാറും പുഴയും ചെറുപുഴയും വെള്ളം കയറി മലയോരമേഖലയിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ചാലിയാറും ഇരുവഴിഞ്ഞു പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകിയതോടെയാണ് മലയോര മേഖലയും വെള്ളപ്പൊക്ക ഭീഷണിയിലായത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കൊടിയത്തൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കാരശ്ശേരി പഞ്ചായത്തിൽ ചെറുപുഴയുടെ തീരങ്ങൾ ഇടിയുന്നത് സമീപവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട് മലയോര മേഖലയിലെ വിവിധയിടങ്ങളിൽ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി തൂണുകൾ തകരുകയും ചെയ്തു ഇതുമൂലം പല പ്രദേശങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു ഇരുവഴിഞ്ഞിയുടെ തീരത്തുള്ള മുക്കംപാലം ചോണാർ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂൽ ഗ്രൗണ്ടിലും വെള്ളം കയറി ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിക്കുകയും വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്ക നഗരസഭയിലെ കച്ചേരി ഗ്രൗണ്ട് ചേന്നമംഗളൂർ മംഗലശ്ശേരി റോഡ് ബി പി മൊയ്തീൻ പാർക്ക് പുൽപ്പറമ്പ് കൂളിമാട് റോഡ് പുൽപ്പറമ്പ് നായർകുടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി മലയോര മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തു മുക്ക നഗരസഭയിൽ കൺട്രോളും തുറന്നിട്ടുണ്ട് പുഴകളിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ നിരവധി വീടുകളിൽ ഇനിയും വെള്ളം കയറും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കുന്നുണ്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറോളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചതായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി പി സ്മിത പറഞ്ഞു പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു കൊടിയത്തൂരിലും ക്യാമ്പുകൾ തുടങ്ങിയതായും ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പറഞ്ഞു കൊടിയത്തൂർ പഞ്ചായത്തിനോട് ചേർന്ന് ചാലിയാർ പുഴയും ഇരുവഴിഞ്ഞു പുഴയും ഭാഗമായി ഭാഗമായിട്ടുണ്ട് പഞ്ചായത്തിലെ പലയിടങ്ങളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് രണ്ട് മൂന്ന് വാർഡുകളിൽ ക്യാമ്പുകൾ അറിയഞ്ച് ചെയ്തിട്ടുണ്ട് നാല് സ്കൂളുകളിൽ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാർഡ് മെമ്പർമാർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഓരോ വാർഡിലും മഴക്കെടുതി മൂലമുണ്ടാകുന്ന വിഷയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവും എത്തിക്കുന്നുണ്ട് പുഴകളിലും ജലസ്രോതസ്സുകളിലും ജലനിരപ്പ് വൻതോതിൽ ഉയർന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾ പടരുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകി മഴ ശക്തമായ സാഹചര്യത്തിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്നും രാത്രികളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാൻ പറഞ്ഞു సిటీవీ ప్రాదేశిక వార్త ముఖం